ദീപപീഠത്തിന്മേൽ നമ്മുടെ വിശ്വാസങ്ങളാകുന്ന വിളക്കുകളെ കത്തിച്ച് നമ്മൾ വച്ചിട്ടുണ്ടോ? അങ്ങനെ അനേകം ആളുകൾ ദൈവത്തിലേക്ക് വിശ്വാസത്തോടുകൂടെ കടന്നു വന്നിട്ടുണ്ടോ നമ്മുടെ ജീവിതം കണ്ടത് വഴി? പ്രിയമുള്ളവരെ, അന്ധയാചകൻ അന്ധത മാറിയപ്പോൾ യേശുവിനെ അനുഗമിച്ചത് വേറെ എങ്ങും പോകാൻ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അന്ധയാചകൻ അവൻ്റെ അന്ധത മാറിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ അവൻ ചരിച്ചു. വിജയപുരം രൂപത വൈദികൻ ഫാദർ ജോസഫ് വട്ടമാക്കിൽ നിര്യാതനായി. 47 വയസ്സായിരുന്നു. 1976 ജനിച്ച അച്ഛൻ 2002 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. കുറുമുള്ളൂർ സെന്റ് മേരീസ് ഇടവകാംഗമാണ് ഫാദർ ജോസഫ് വട്ടമാക്കിൽ. ഏറെ നാളായി ഹൃദയസംബന്ധമായ അസുഖം മൂലം ചികിത്സയിലായിരുന്നു. മുണ്ടക്കയം, പാമ്പനാർ എന്നീ ഇടവകകളിൽ സഹവികാരിയായും ദണ്ഡിക്കൊമ്പ്, തോപ്രാംകുടി, കുട്ടിക്കാനം, വൈശുംഭാഗം, മണർക്കാട്, ചാത്തൻതറ, കുന്നുംഭാഗം, കണക്കാരി, മധുരവേലി എന്നിടവകളിൽ വികാരിയായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മൃതസംസ്കാര കർമ്മങ്ങൾ നാളെ ഉച്ചതിരിഞ്ഞ് 3 ദിവ്യബലിയോടുകൂടി കുടുമുള്ളൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തും. അച്ഛൻ്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് 6:30 മുതൽ കുറുമുള്ളൂരിലെ ഭവനത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ദേവസ്യ മേരി ദമ്പതികളുടെ മകനാണ് ഫാദർ ജോസഫ് വട്ടമാക്കിൽ. ഓക്സ് ന്യൂസ് ബ്യൂറോ, കോട്ടയം.